കൊല്ലൂർ സെന്റർ വികസനം സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഉടൻ തുടങ്ങും. റോഡിന്റെ ഫൈനൽ അലൈൻമെന്റ് തയ്യാറാക്കി ഉടൻ കിഫ്ബിക്ക് കൈമാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇളവള്ളി താമരപ്പള്ളി മുതൽ ചുവല്ലൂർപ്പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ചുറ്റാട്ടുകരയിൽ നിന്നും തൃശൂരിലേക്ക് എത്തുവാനുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. കണിപ്പയൂരിൽ വാക്കുതർക്കത്തെ തുടർന്ന് പിതാവിനെയും മകനെയും ആക്രമിച്ചതായി പരാതി. കണിപ്പയൂർ സ്വദേശി ജാസിൻ, മകൻ അഭിയവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കുന്നുകുളം നഗരസഭയിലെ റോഡുകളിലെ ചതിക്കുഴികൾ വില്ലനാകുന്നു. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ. ചുണ്ടലിൽ KSRTC ബസ് കാറുകളിലിടിച്ച് അപകടം. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ. പാലിയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. സ്വകാര്യ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം ആളുകളിൽ ഭീതി ഉണർത്തുന്നതാണെന്ന് മാർ ടോണി നീലങ്കാവി. നമസ്കാരം, വിശദാംശങ്ങളിലേക്ക്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ഒല്ലൂർ സെന്റർ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ തുടങ്ങും. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ സെന്റർ വികസനത്തിനായി 55.17 കോടി അനുവദിച്ചതിനു പുറമെ കൂടുതൽ തുക കൂടി അനുവദിക്കും. റോഡിന്റെ ഫൈനൽ അലൈൻമെന്റ് തയ്യാറാക്കി ഉടൻ കിഫ്ബിക്ക് കൈമാറും. സാമ്പത്തിക അനുമതി ലഭിച്ച ശേഷം റവന്യൂ നടപടികൾ ആരംഭിക്കും. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും പുനരധിവാസവും ഉറപ്പാക്കുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഒല്ലൂർ സെന്ററിൽ നാറ്റ് പാക്കിൻ്റെ പഠനം നടത്തി നാറ്റ് പാക്ക് തയ്യാറാക്കിയ വിധത്തിലുള്ള വളരെ വിപുലമായി ഒല്ലൂർ സെന്ററിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ കഴിയുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാൻ 55.17 കോടി രൂപ ഇപ്പോൾ കിഫ്ബി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നിലയിൽ ഒല്ലൂർ സെന്ററിൽ നിന്ന് 5 ഭാഗത്തിലേക്ക് പോകുന്ന റോഡ്, പ്രധാന റോഡുകൾ 21 മീറ്ററായും മറ്റു 2 റോഡുകൾ 1 18.5 മീറ്ററും മറ്റൊന്ന് 12 മീറ്ററുമായി വികസിപ്പിക്കുക. ഭൂമിയിൽ ഒല്ലൂർ സെന്ററിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി കഠിനമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് ഇവിടെ നാറ്റ് പാക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. 6 മാസം കൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കും. ജില്ലാ കളക്ടർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് നേതൃത്വം വഹിക്കും. 2 ആഴ്ച കൂടുമ്പോൾ നടപടിക്രമങ്ങൾ താൻ നേരിട്ട് വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഒല്ലൂർ ജംഗ്ഷനോട് ചേർന്നുള്ള റോഡുകൾ 200 മീറ്ററോളം നീളത്തിൽ 21 മീറ്റർ വീതിയാക്കിയാണ് വികസിപ്പിക്കുക. ഒല്ലൂർ സെന്ററിൽ സിഗ്നൽ സംവിധാനമടക്കം ഒരുക്കിയാണ് സമഗ്ര വികസനം നടപ്പിലാക്കുക. ഇതിനായി സർക്കാർ 55.17 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. ഒല്ലൂർ സെന്ററിൽ നിന്നും തൃശൂർ, തല്ലൂർ, പടവരാട് ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ 200 മീറ്ററോളം നീളത്തിൽ 21 മീറ്ററാക്കി വീതി കൂട്ടും. ഒല്ലൂർ ടാക്സി സ്റ്റാൻഡ് റോഡ് 260 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയാക്കി വർദ്ധിപ്പിക്കും. TC വിനോസ്, തൃശൂർ. ഇളവള്ളി പഞ്ചായത്തിലെ താമരപ്പള്ളി മുതൽ ചുവല്ലൂർപ്പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചിറ്റാട്ടുകരയിൽ നിന്ന് തൃശൂരിലേക്ക് എത്തുവാനുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ കനത്ത മഴയുള്ള സമയത്താണ് താമരപ്പള്ളി മുതൽ ചുവല്ലൂർപ്പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ 1 മാസക്കാലമായപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. 2024 ഒക്ടോബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. നബാർഡിന്റെ കീഴിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. സ്ലാബ് നിർമ്മാണത്തിനായി കെട്ടിവെച്ച കമ്പികളെല്ലാം തുരുമ്പിച്ച നിലയിലാണ്. പൊളിച്ചിട്ട കാനയോട് സമീപം അപായ മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. നിർമ്മാണ സാമഗ്രികളും റോഡിൽ പരന്നുകിടക്കുകയാണ്. ഇതുമൂലം ഇരുചക്ര വാഹനയാത്രക്കാർ പലപ്പോഴും അപകടത്തിൽ പെടാറുള്ളതായി പരാതിയുണ്ട്. ഏകദേശം 6.7 കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡിന്റെ പണികൾ February 2024 ആരംഭിച്ച് October 2024 സമാപിപ്പിക്കേണ്ട ഒരു വർക്കാണത്. നബാർഡിന്റെ കീഴിൽ നടക്കുന്ന ഈ വർക്ക് May കനത്ത മഴയിലാണ് ആരംഭിച്ചത്. പല കാനകളും പണിത് തന്നെ അശാസ്ത്രീയമായ രീതിയിൽ പണിയുകയും കാനകൾ ചിലത് എങ്ങും ചെന്നെത്താത്ത രീതിയിൽ പാതി വഴിയിൽ പണിത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. 1.5 മാസമായിട്ട് ഒരു പണിയും നടക്കുന്നില്ല. നല്ല വേനൽക്കാലമാണ്, പണി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ആ സമയത്ത് പോലും പണി നടക്കുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതെന്നും എത്രയും വേഗം തടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും ഇളവള്ളി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. TC വിനോസ്, പവർ ടി.
കണിപ്പയൂരിൽ വാക്കുതർക്കത്തെ തുടർന്ന് പിതാവിനെയും മകനെയും സ്ഥാപനത്തിൽ കയറി ആക്രമിച്ചു. കണിപ്പയൂർ സ്വദേശി ജാസിൻ, മകൻ അബിയവ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ചത്. ജാസിന്റെ ഉടമസ്ഥതയിലുള്ള വാവ എന്ന തട്ടുകട സുജിത്ത് എന്ന വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്നു. രണ്ടു ദിവസം മുൻപ് കട ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം നടന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ തന്നെയും മകനെയും സുജിത്ത് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് ജാസിൻ പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ ജാസിനും മകനും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് ജാസിൻ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. നല്ല നഗരം ശുചിത്വ നഗരം എന്ന പദവിയിലേക്ക് കുതിക്കുന്ന കുന്നംകുളം നഗരസഭയ്ക്ക് റോഡിലെ ചതിക്കുഴികൾ വില്ലനാകുന്നു. നഗരത്തെ പല പ്രാദേശിക റോഡുകളിലെയും കുഴികളിൽ ചാടി വാഹനയാത്രക്കാരുടെ നടുവൊടിയുകയാണ്. നഗരസഭയുടെ പല റോഡുകളും നന്നാക്കിയെങ്കിലും മഴയെ തുടർന്ന് വെള്ളം കെട്ടിനിന്ന് അടച്ച കുഴികൾ വീണ്ടും തുറന്നതിനാൽ വാഹന ഗതാഗതം ദുസ്സഹമായിരിക്കുകയാണ്. ടി കെ കൃഷ്ണൻ റോഡ് ഉൾപ്പെടെയുള്ള നഗരത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തത് മൂലം ബസ് അടക്കമുള്ള വാഹന ഗതാഗതത്തെ ഇത് ഏറെ ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് പട്ടാം വിഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ ടി കെ കൃഷ്ണൻ വൺ വേ റോഡ് വഴിയാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത്. ഈ റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ കുഴികളിൽ കയറി ഇറങ്ങി കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം സർവീസുകൾ നിർത്തിവെക്കേണ്ട ഗതികേടിലാണ്. ദിവസങ്ങൾക്ക് മുൻപ് കുഴിയിൽ വീണ് രണ്ട് സ്വകാര്യ ബസ്സുകളുടെ ലീഫ് ഒടിഞ്ഞിരുന്നു. ഇതിനു പുറമെ കുഴിയിൽ ചാടാതിരിക്കാൻ വേണ്ടി സ്വകാര്യ ബസ് വെട്ടിച്ചതിനെ തുടർന്ന് പോലീസ് പിഴയും ചുമത്തിയിരുന്നു. ബൈക്ക് യാത്രക്കാരാണ് പലപ്പോഴും കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. വൺ വേ ആയ ബൈജു റോഡിലും നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതേസമയം കുഴി അടയ്ക്കാനും റോഡ് അറ്റകുറ്റപ്പണികൾക്കുമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു. ടിസിവി കുന്നംകുളം. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാളമുറി സെന്ററിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ ഇ ടി ടൈസൺ എംഎൽഎ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ, പഞ്ചായത്ത് അംഗം ഷാജഹാൻ, പൊതുപ്രവർത്തകരായ ബി എസ് ശക്തിധരൻ, സജീവൻ തുടങ്ങിയവർ വിഷയം എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായി എംഎൽഎ നടത്തിയ ചർച്ചയിൽ വീതി കൂട്ടി പുതിയ കാന നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കാളമുറിയിലുണ്ടായിരുന്ന ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നത് സംബന്ധിച്ച് ഉൾപ്പെടെ എല്ലാ ആളുകളും തരം വിഷയം അവിടെ ഇപ്പൊ പണിത് പോയാൽ അവിടെ വളരെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിലേക്ക് നമ്മൾ പോകും, അതുകൊണ്ട് പരിഹരിക്കണം എന്നാവശ്യപ്പെടാം. ശിവാലയ കമ്പനിക്കാരുമായും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുമായും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തു. ഇപ്പോൾ അത് അത്യാവശ്യം നേരത്തെ പണിത സ്ഥലമാണെങ്കിൽ പോലും അത് അവിടുത്തെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതോട് വളരെ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്കത് ചെയ്യാൻ കഴിയും. ചൂണ്ടൽ സെന്ററിൽ കെ എസ് ആർ ടി സി ബസ് കാറുകളിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന ചേർത്തല സ്വദേശികൾ സഞ്ചരിച്ച കാറിലും കോട്ടക്കലിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിലുമാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത്. റോഡിലെ ഗട്ടർ കണ്ട് കാറിന്റെ വേഗത കുറച്ചതാണ് അപകടത്തിന് കാരണം. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് 50 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് പാലിയൂർ ഫൊറോന പ്രതിഷേധ റാലി നടത്തി. സെന്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചാവക്കാട് താലൂക്ക് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വകാര്യ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം ആളുകളിൽ ഭീതി ഉണർത്തുന്നതാണെന്നും അതിനെതിരെ ശക്തമായി പോരാടുമെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റി സേവിയർ വാകയിൽ പ്രമേയം അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, പി ഐ ലാസർ, തോമസ് ചെറമൽ, ജോയ്സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് പറയാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധപ്പെടാതെ നമ്മളിത് പരസ്യമായിട്ട് എഴുതി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏത് തർക്കങ്ങളും പരിഹരിക്കുമ്പോൾ അതിന് തെളിവുകൾ ഹാജരാക്കണം. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു എവിഡൻസ് ആക്ട് ഉണ്ട്.
ഇത് രണ്ടും നമുക്ക് നൽകുന്ന ചില അവൻസറായിട്ട് രൂപപ്പെടുന്നതിന് ഇനി അധിക സമയമില്ലെന്ന് നമുക്കറിയാം. കോഴിക്കോടും മലപ്പുറം പ്രദേശം. നരേന്ദ്രമോദി ഇന്ത്യയിലൊട്ടാകെ നടപ്പാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം മുഖ്യമന്ത്രി കടമെടുത്ത് കേരളത്തിൽ പരീക്ഷിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരജാഥ അഴീക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ്, ജാഥ ക്യാപ്റ്റൻ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എ സിദ്ദിഖ്, വൈസ് ക്യാപ്റ്റൻ കെ എം ഷാനിർ, ട്രഷറർ ടി കെ ഉബൈദ്, കോർഡിനേറ്റർ സി എ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര കേരള സർക്കാരിനെതിരെയുള്ള അതിനുശേഷം അഞ്ചാമത്തെ ലൈനിൽ പ്രിയപ്പെട്ട വൈകാർ അംഗങ്ങൾ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജാഥ ആരംഭിക്കുന്നു. നമ്മൾ പുറപ്പെട്ടു നിൽക്കുന്ന എല്ലാവരും ഇതിന് കാണികളായി ആരംഭിക്കേണ്ടതില്ല. അർഹമായ ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ഗ്രീൻ ഫ്ലെയിം ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളികൾ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ 28 ദിവസമായി നടത്തിവന്ന പണിമുടക്ക് സമരം പിൻവലിച്ചു. 2023-24 വർഷത്തെ അർഹമായ ബോണസ് തുക മുഴുവനായി കൈമാറാമെന്നും അടുത്ത വർഷം മുതൽ സംസ്ഥാന തലത്തിൽ തീരുമാനിക്കുന്ന ബോണസ് സംഖ്യ നൽകാമെന്നും തൊഴിലുടമ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചതെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ഗ്രീൻ ഫ്ലെയിം പ്രതിനിധികളും സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ, സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട് വീടാണ് തകർന്നത്. ഉഷ പുറത്തേക്കിറങ്ങിയ സമയത്താണ് വീട് തകർന്നത്. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സൈമൺ നമ്പാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി കോടതി വക സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിച്ചു. രാവിലെ വടക്കേ നടപ്പന്തലയിൽ കക്കാട് രാജപ്പന്റെ നേതൃത്വത്തിൽ മേളമരങ്ങേറി. ശിവേലിക്ക് കിഴക്കോട്ട് അനിയന്മാരാർ മേളം നയിച്ചു. സന്ധ്യയ്ക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ, ചെർപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ ഇരട്ട തായമ്പകയും നടന്നു. ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേരളത്തിലെ ന്യായാധിപന്മാരും അഭിഭാഷകരും ചേർന്ന് രാത്രി ചുറ്റുവിളക്കുകൾ തെളിയിച്ചു. മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പോലീസ് വക ഏകാദശി വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ച ശിവേലിക്ക് കക്കാട് രാജപ്പന്റെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. വൈകിട്ട് തായമ്പക, രാത്രി വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. നാടകകൃത്തും സംവിധായകനും നടനുമായിരുന്ന കഴിമ്പറം വിജയന്റെ സ്മരണയ്ക്കായി സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് കഴിമ്പറം വിജയൻ സ്മാരക പുരസ്കാരം നടി തൃശൂർ എൽസിക്ക് സമ്മാനിച്ചു. വലപ്പാട് എങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. നാടകമേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് തൃശൂർ എൽസിക്ക് അവാർഡ് നൽകിയത്. കഴിമ്പറം വിജയൻ സ്മാരക സമിതി ചെയർമാൻ ആർ ഐ സക്കറിയ അധ്യക്ഷനായി, വർക്കിംഗ് ചെയർമാൻ കെ ആർ കിഷോർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാ സാംസ്കാരിക പ്രവർത്തകൻ വത്സൻ പൊക്കാഞ്ചേരി, സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ഗ്രീഷ്മ ഉദയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര താരം ഷൈജൻ ശ്രീവത്സം, സ്മാരക സമിതി ജനറൽ കൺവീനർ വി സി ദിലീപ്, സെക്രട്ടറി മനോമോഹൻ, കെ എം അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സുധീഷ് അമ്മവീടിന്റെ ലഘുനാടകം ഒരു ബഷീറിയൻ കള്ളൻ അരങ്ങേറി. ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് 1970 മുമ്പുണ്ടായതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് വീട്ടില താമസിപ്പിച്ചതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കാണുന്നത് കിഡ്സിൽ വെച്ചിട്ടാണ്. തുളൂർ പഞ്ചായത്തിൽ കേരളോത്സവം ആരംഭിച്ചു. പൂന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൌണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ പന്ത് തട്ടി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. രണ്ടാഴ്ചകളിലായി ഗെയിംസ് മത്സരങ്ങൾ പൂർത്തിയാക്കും. അന്തിക്കാട് കല്ലിടവഴി റോഡിൽ പുതിയ കലിങ്ങിന് സമീപത്തായി വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കലിങ്ങിന് കിഴക്ക് ഭാഗത്ത് നിരവധി വീട്ടുകാർ കുടിവെള്ളം കിട്ടാതെ വലയുന്ന ഘട്ടത്തിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം ഉപയോഗശൂന്യമായി പോകുന്നത്. സമീപവാസികൾ, വാട്ടർ അതോറിറ്റി ജീവനക്കാരെ വിവരം അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്ഥലത്ത് സമാന രീതിയിൽ പ്രധാന പൈപ്പ് പൊട്ടി ആഴ്ചകളോളം കുടിവെള്ളം പാഴായിപ്പോയിരുന്നു. നിരന്തര പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കരാറുകാരെത്തി കേടുപാടുകൾ തീർത്തത്. അന്തിക്കാട് കിഴക്ക് വശം കല്ലട വഴി കിഴക്കോട്ട് പോരുമ്പോൾ ഈ കലിങ്ങിൻ്റെ അവിടെയാണ് ഈ പൈപ്പ് പൊട്ടി വെള്ളം പോണത്.
ഒരു 4 ദിവസമായി ഈ വെള്ളം പോണത്. ഞങ്ങൾക്ക് ഇവിടെ കിഴക്ക് വശത്തേക്ക് തീരെ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പോകുമ്പോൾ ഞങ്ങൾക്ക് തീരെ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. കിഴക്ക് വശത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് വെള്ളം പോണ പൈപ്പാണത്. ഇതിപ്പോൾ ഒരു 4 ദിവസങ്ങളായിട്ട് വെള്ളം പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയിലത്തെ ജീവനക്കാർ വന്നിട്ട് ഇത് ശരിയാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുരിയാട് പഞ്ചായത്ത് 3ാം 100-ദിന കർമ്മ പരിപാടി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച 25 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി മന്ത്രി ഡോക്ടർ ബിന്ദു പ്രഖ്യാപിക്കുകയും ചെയ്തു. സർട്ടിഫിക്കറ്റുകൾ ഇതേ തുടർന്ന് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർമാൻ സരിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വയലാർ അവാർഡ് ജേതാവായ സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന് ജന്മനാടിന്റെ ആദരം. സാംസ്കാരിക സംഘടനയായ കലാസദനത്തിന്റെ നേതൃത്വത്തിലാണ് കാട്ടൂരിൽ അശോകൻ ചെരുവിലിന് സ്വീകരണം നൽകിയത്. മുൻ MLA പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി രക്ഷാധികാരി KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ മുഖം തിരിച്ചു നടക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ചിറ്റാറ്റുകരയിൽ DYFA നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. DYFA ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ആഷിഖ് വലിയകത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PK അഖിൽ അധ്യക്ഷത വഹിച്ചു. ജിത്ത് പറക്കാട്, ജിനേഷ് കെ ജോസ്, അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയും അധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ട, ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട, ഇത്രയും ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് തയ്യാറാക്കി അതിനെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPM വിങ്കടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മേച്ചേരിപ്പടിയിൽ നിന്നും വിങ്കടങ്ങിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം CPM ലോക്കൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. EV പ്രവീഷ്, ഷീജ രാജീവ്, ഡോക്ടർ മധുസൂദനൻ, TK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി വാർഷിക യോഗം ചേർന്നു. നിയോജകമണ്ഡലം ചെയർമാൻ BM രാജേഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി രേഷ്മ സതീഷ്, ട്രഷറർ ബിന്ദു ടോജോ, ശൈലജ വിശ്വനാഥൻ, അഡ്വക്കേറ്റ് കെ സ്വിയ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരിമത്ര മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PS വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AR അരവിന്ദാക്ഷൻ, AT വർഗീസ്, സരളാദേവി, ജോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം പാറയമ്പാടം അയ്യപ്പത്ത് റോഡിന് സമീപത്തെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി. ദുർഗന്ധം അസഹ്യമായതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി ബ്ലീച്ചിംഗ് പൗഡർ വിതറി. മേഖലയിൽ രാത്രികാലങ്ങളിൽ ടാങ്കറുകളിലായി കൊണ്ടുവരുന്ന ശുചിമുറി മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ തകർന്ന പറമ്പൻതളി മാനിന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയാണ് PMGSY പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡ് പൊളിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ NS സജിത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത്. ബാബുരാജ് കർണംകോട്ട് പ്രസിഡന്റും വിബീഷ് പൊന്നറബിൽ സെക്രട്ടറിയും റിട്ടയർഡ് ലഫ്റ്റനന്റ് ഹരിദാസൻ കരുമത്തിൽ ഖജാൻജിയുമായി 15-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ 25-ാം തീയതി പറമ്പൻതളി നടയിൽ ജനകീയ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തും. നിയമ നടപടികൾക്കായി ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് യോഗത്തിന്റെ തീരുമാനം. ഗ്രാമമണ്ഡലത്തിലെ 9, 10, 11 വാർഡുകളിൽ കൂടെ കടന്നു പോകുന്ന മാനിന പറമ്പന്തളി റോഡ് കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് തകർന്നു കിടക്കുകയാണ്. പൂരകം, മതുക്കര, ഇലവത്തൂര്, പേനകം എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ആശുപത്രി, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, പട്ടികജാതി ഓഫീസ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന പ്രധാന റോഡാണ് ഈ മാനിന പറമ്പന്തളി റോഡ്. അത് 3 വർഷമായിട്ട് തകർന്നു കിടന്നിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള
സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അരിമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. സമിതി അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട പി എസ് ഷാജു, മാലതി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപ വീതം കൈമാറിയത്. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയഹരി ധനസഹായം കൈമാറി. ജില്ലാ പ്രസിഡന്റ് പി ടി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സമിതി ഏരിയ സെക്രട്ടറി കെ എൽ ജോസ്, അരിമ്പൂർ യൂണിറ്റ് സെക്രട്ടറി വി ടി ജോൺസൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, കെ എം സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ രുചി വൈവിധ്യം നിറയ്ക്കാൻ പാചകപ്പുര തയ്യാർ. നഗരസഭ ടൗൺ ഹാളിലെ മിനി ഹാളിൽ ഒരുക്കിയിട്ടുള്ള പാചകപ്പുരയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പാലുകാച്ചൽ ചടങ്ങ് കുന്നുകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. കൌൺസിലറും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുന്നുകുളം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ, നഗരസഭാ കൌൺസിലർമാരായ ബിജു സി ബേബി, ലബീബ് ഹസൻ, മിനി മോൺസി, ഫുഡ് കമ്മിറ്റി കൺവീനർ പ്രജീഷ് തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. പാചക വിദ്വാൻ നെല്ലങ്കര ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. എസ് വൈ എസ് സാന്ത്വന ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിലെ രോഗികൾക്ക് എല്ലാ ദിവസവും കഞ്ഞി വിതരണം നടത്തുന്നതിന്റെ ഉദ്ഘാടനം ജിനോ ചിറ്റിലപ്പള്ളി, ഹമീദ് തളിയപ്പാടത്ത്, അബ്ദുൾ അസീസ് നിസാമി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഷെമീർ എറിയാട്, നിസാർ സക്കാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേദാർനാഥിലെ മുഖ്യ പുരോഹിതൻ റാവൽജി നെല്ലുവായ് ക്ഷേത്ര ദർശനം നടത്തി. റാവൽജിക്കൊപ്പം സഹപുരോഹിതരും ധന്വന്തരി മൂർത്തിയെ വണങ്ങാനെത്തിയിരുന്നു. കേരളത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി ആദ്യമായാണ് കേദാർനാഥിൽ നിന്നും റാവൽജി വരുന്നത്. ക്ഷേത്രത്തിലെത്തിയ റാവൽജിയെ ദേവസ്വം ഓഫീസർ പി വി ബിജു പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. केसरी चरणों में साष्टांग दंडवत प्रणाम करते हुए आज परम सौभाग्य का दिन है कि आज हमें इस प्राचीनतम मंदिर त्रिचूर स्थान पे द्वापर युग से अवतरित धन्वंतरी जी का दिव्य मंदिर उनके दर्शन करने का सौभाग्य प्राप्त हुआ और बहुत ही यहाँ पर भगवान श्री नारायण के अवतार धन्वंतरी देव की परम शक्ति का आभास हमें प्राप्त हुआ. യു എ ഇ പ്രവാസി മലയാളികളുടെ സേവനം കൂട്ടായ്മയുടെ ജില്ലാ സംഗമം മനക്കുടിയിൽ നടന്നു. ജി ഡി പി എസ് കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ അനിൽ തടാലിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരി പുരുഷോത്തമൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദ് ഗിരി, കൂട്ടായ്മ പ്രതിനിധികളായ കജോൾ, രാജി, അനിൽ, വനജ വിമൽ, റീന ദേവദാസ്, സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് പേബസാർ ബൈത്ത് അൽ ഷിഫ ട്രസ്റ്റ് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യ നിരക്കിൽ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബൈത്ത് അൽ ഷിഫ ട്രസ്റ്റ് പ്രസിഡന്റ് ഖാദർ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സി എൻ അൻവർ, ഷഫീർ കാരുമാത്ര, സലീം കുറ്റിക്കാട്, കെ കെ അഷ്റഫ്, അബ്ദുൾ മജീദ് അയ്യാരിൽ തുടങ്ങിയവർ സംസാരിച്ചു. തരകൻ റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,910 രൂപ, പവന് 55,280 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,288 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഉല്ലൂർ സെന്റർ വികസനം, സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഉടൻ തുടങ്ങും. റോഡിന്റെ ഫൈനൽ അലൈൻമെന്റ് തയ്യാറാക്കി ഉടൻ കിഫ്ബിക്ക് കൈമാറുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ.
ഇലവള്ളി താമരപ്പള്ളി മുതൽ ചുവല്ലൂർ പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുക. ചിറ്റാട്ടുകരയിൽ നിന്നും തൃശൂരിലേക്ക് എത്തുവാനുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. കണിപ്പയൂരിൽ വാക്കുതർക്കത്തെ തുടർന്ന് പിതാവിനെയും മകനെയും ആക്രമിച്ചതായി പരാതി. കണിപ്പയൂർ സ്വദേശി ജാസിൻ, മകൻ അബിയവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കുന്നുകുളം നഗരസഭയിലെ റോഡുകളിലെ ചതിക്കുഴികൾ വിലിനാകുന്നു. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുക. ചുണ്ടലിൽ KSRTC ബസ് കാറുകളിൽ ഇടിച്ച് അപകടം. മക്കഭൂമി തിരിച്ചുപിടിക്കൽ. പാലിയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തും. സ്വകാര്യ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം ആളുകളിൽ ഭീതി ഉണർത്തുന്നതാണെന്ന് മാർ ടോണി നീലങ്കാവി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.